അല്ലേ, രുദ്രാക്ഷം കണ്ടുണ്ടോ? വേണ്ട, രുദ്രാക്ഷം, ഈ രുദ്രാക്ഷം എങ്ങനെ ഉണ്ടാക്കണത് കണ്ടുണ്ടോ? ഇത് ഈ രുദ്രാക്ഷം വരണത് ഈ ഒരു കായല, രുദ്രാക്ഷത്തിന്റെ കായല ഇതെന്ന് വരാം. ഇത് പറഞ്ഞാല് നേപ്പാളിലുണ്ടാവണ ഒരു, നേപ്പാളിലുണ്ടാവണ ആറ് ലൈനുള്ള ഒരു രുദ്രാക്ഷമാണ് ഇത്. ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാട്ടോ. പാച്ച് മുക്കി ദസ് റുപ്യക്ക്, ഓക്കെ, ദോ മുക്കി ബീസ് കാ, ഛേ മുക്കി പച്ചാസ് കാ, ചാർ മുക്കി പച്ചാസ് കാ, സാത് മുക്കി ദോ സോ തീൻ സോ ഏസേ ദാം കാ, ക്വാളിറ്റി കേ ഊപ്പർ, മത്ലബ് സാത് മുക്കി സേ ലേകെ ഊപ്പർ സബ് കാ ദാം ഹൈ, തേരാ മുക്കി തക് ഒറിജിനൽ മിൽതാ ഹൈ, കം സേ കം 5000 6000 ഛേ ഹസാർ ഓ. ആത്മീയതയും ഭക്തിയും മനസ്സിൽ നിറയുമ്പോൾ പലരും രുദ്രാക്ഷമെടുത്ത് കഴുത്തിലണിയും. പുരാതന കാലം മുതലേ ഋഷിവര്യന്മാരും പണ്ഡിതരും ചിന്തകരും രുദ്രാക്ഷം ശരീരത്തിൽ ധരിച്ചിരുന്നു. ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായ രുദ്രാക്ഷത്തിന് വമ്പിച്ച ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കുന്നു. മരത്തിന്റെയും കുരുവിന്റെയും പേര് രുദ്രാക്ഷം എന്ന് തന്നെ. നേപ്പാളിലും ഉത്തരേന്ത്യയിലുമാണ് രുദ്രാക്ഷം കൂടുതലായി കാണുന്നത്. ദേവലോകം കീഴടക്കിയ ത്രിപുരനെ എങ്ങനെ വധിക്കാമെന്ന് ചിന്തിച്ച് ധ്യാനത്തിലിരുന്ന ശിവഭഗവാൻ കണ്ണു തുറന്നപ്പോൾ വീണ അശ്രുബിന്ദുക്കളിൽ നിന്നാണ് രുദ്രാക്ഷത്തിന്റെ ഉൽപ്പത്തി. രുദ്രാക്ഷം ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും രുദ്രാക്ഷം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നത് കാണേണ്ട കാഴ്ചയാണ്. അസമിലെ ഗൗഹട്ടിയിലെ കാമാക്ഷി ക്ഷേത്രത്തിനു മുന്നിലുള്ള കടയിൽ നിന്നും രുദ്രാക്ഷം ഉണ്ടാക്കുന്ന രീതി ചോദിച്ചു മനസ്സിലാക്കി. കൊച്ചു വീഡിയോ ആണിത്. വീഡിയോ മുഴുവൻ കാണുക. ഐ എം ലജീഷ് പട്ടേൽ. ദിസ് ഈസ് എ ഷോർട്ട് വീഡിയോ എക്സ്പ്ലെയിനിങ് ഹൗ ടു മേക്ക് രുദ്രാക്ഷ. പാനി കിട്ടുന്ന ദിന ഡാലക പാനി ജനാ ജബ് തക് രക്കേ പാനി ഛോടക്കെ രക്കേ എക് സാല ഛേ മഹീന ജബ് തക് രക്കേ. ये नेपाल से आता है, देखिए ये छह मुखी है. हां, छह मुखी है, छह मुखी, हां, छह लाइन है ना. हां हां, तो छह मुखी किधर है? छह लाइन ये है ना धारी. हां, ये लाइन है, 1 2 3 4. वाओ, छह मुखी. അസമിലെ ഗൗഹട്ടിയിലെ കാമാക്ഷി ക്ഷേത്ര പരിസരത്ത് ചെന്നാൽ രുദ്രാക്ഷം തയ്യാറാക്കുന്ന രീതി നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന ഉണങ്ങിയ കായ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുന്നു. ദിവസങ്ങളോളം വെള്ളത്തിൽ സൂക്ഷിച്ച കായയുടെ തൊലി ഉരച്ചു കളഞ്ഞ ശേഷം തുണി കൊണ്ട് തുടച്ചെടുക്കുന്നു. വളരെ ശ്രദ്ധയോടെ വൃത്തിയാക്കിയെടുക്കുമ്പോൾ ആറുമുഖി രുദ്രാക്ഷം ലഭിച്ചു. അത് നൂലിൽ കോർത്തെടുത്ത് മാലയാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒറിജിനൽ രുദ്രാക്ഷ മാലയാണ്. ക്വാളിറ്റി അനുസരിച്ച് 14 തരം രുദ്രാക്ഷങ്ങളുണ്ട്. മുഖത്തിനനുസരിച്ച് വിലയിലും വ്യത്യാസമുണ്ട്. രുദ്രാക്ഷം എള്ളെണ്ണയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. 6 മാസം രുദ്രാക്ഷം എള്ളെണ്ണയിൽ സൂക്ഷിച്ചാൽ രുദ്രാക്ഷത്തിന് നിറവും മണവും ദീർഘായുസ്സും ലഭിക്കും. രുദ്രാക്ഷം സൂക്ഷിച്ച എണ്ണയ്ക്ക് ഔഷധ ഗുണമുണ്ടെന്നും അത് വാദരോഗികൾക്ക് ശരീരത്തിൽ പുരട്ടുന്നത് നല്ലതാണെന്നും പറയപ്പെടുന്നു. രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം പ്രസ്താവിക്കുന്ന ഉപനിഷത്താണ് ജംബലോപനിഷത്ത്. തെക്ക് കിഴക്ക് ഏഷ്യയിലെ പ്രത്യേക സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷത്തിന്റെ ഉണങ്ങിയ കായകളാണ് രുദ്രാക്ഷം. ശാരീരികവും മാനസികവുമായ സന്തുലനം നിലനിർത്തുന്നതിന് രുദ്രാക്ഷം നല്ലതാണ്. ലിംഗപ്രായ ദേശഭേദമന്യേ ഏവർക്കും രുദ്രാക്ഷം ധരിക്കാം. 24 മണിക്കൂർ നെയ്യിലും അതിനുശേഷം 24 മണിക്കൂർ പാലിലും സൂക്ഷിച്ച ശേഷം വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകി തുണികൊണ്ട് തുടച്ച് പലരും രുദ്രാക്ഷം തയ്യാറാക്കുന്നു. ഓരോ 6 മാസത്തിലും ഇതേ രീതിയിൽ രുദ്രാക്ഷത്തെ ശുദ്ധീകരിക്കാം. രുദ്രാക്ഷത്തെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർ വീഡിയോകൾ നിശ്ചയാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. ചതുര ബീതിയോ കായനവാടുക്കാ സ്വാമി.